പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ആലുവ കാർമലഗിരി സെമിനാരിയിലും മംഗലപ്പുഴ സെമിനാരിയിലുമായിട്ടാണ് ഫിലോസഫി തിയോളജി പഠനം പൂർത്തിയാക്കിയത്. അവിടെ പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫിലോസഫർമാരിൽ ഒരു ഫിലോസഫറാണ് വോൾട്ടെയർ. വോൾട്ടെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രിയനാണ്, കാരണം ജനപ്രിയ നേതാവാണ് വോൾട്ടെയർ. വോൾട്ടെയർ നല്ല നല്ല തത്വങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ലിബർട്ടി, ഇങ്ങനെ ഒരുപാട് തത്വങ്ങൾ, നല്ല നല്ല തത്വങ്ങൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഭാഗത്തെക്കുറിച്ച് ഞാൻ ഒരു ദിവസം വായിക്കാനായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങി, മരിക്കണമെന്ന മരണത്തിൻ്റെ വക്കത്തേക്കെത്തി. മരണത്തിൻ്റെ നേർക്ക് മുഖാഭിമുഖം മരണത്തെ കണ്ടപ്പോൾ വോൾട്ടെയർ ഭയചകിതനായി. അദ്ദേഹം വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അദ്ദേഹം കരഞ്ഞു, അയ്യോ അയ്യോ, ഇതാ ഞാൻ വലിയ അഗ്നികുണ്ഡത്തിൽ അകപ്പെട്ടിരിക്കുന്നു, ഞാനിതാ തീ പൊയ്കയിൽ അകപ്പെട്ടിരിക്കുന്നു, തീ തീ. ഇങ്ങനെ അലറി കരഞ്ഞുകൊണ്ടാണ് ഈ വോൾട്ടെയറുടെ അന്ത്യദിനങ്ങൾ കടന്നുപോയത്. പ്രിയപ്പെട്ട സഹോദരി, ഇത് വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ച്, ദൈവമേ, അങ്ങനെ ഒരാളെ മരിക്കുന്ന സമയത്ത് അഗ്നികുണ്ഡത്തിലേക്ക് എടുത്തിടുക, ഇനി ഉണ്ടെങ്കിൽ തന്നെ അവസാനത്തെ വിധിയുടെ സമയത്ത് ചിലരെയൊക്കെ വെറും കടുംകൈ, വെറും കടുംകെട്ട് കേസുകൾ ഉണ്ടാവും, അതിനെയൊക്കെ ചിലപ്പോൾ ഇടുമായിരിക്കും. അല്ലാതെ ഇങ്ങനെയൊക്കെ മരിക്കുമ്പോൾ തന്നെ അഗ്നികുണ്ഡത്തിലേക്ക് ഇടുക കർത്താവേ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ചൊരു പ്രബോധനം വീണ്ടും എനിക്ക് ലഭിച്ചു. അത് വായിക്കുന്ന ഇങ്ങനെയാണ്, ഓരോ മനുഷ്യനും മരിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ ഒരു ന്യായവിധിയുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. ഇത് ക്രിസ്ത്യാനിക്ക് മാത്രമുള്ളതല്ല, ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള മനുഷ്യരായ സകല മർത്യർക്കും ഉള്ളതാണിത്. മാമോദിസ മുങ്ങിയ മുങ്ങിയില്ലയോ, വിശ്വാസമുണ്ടോ ഇല്ലയോ, അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ, ഇതൊന്നും വിഷയമല്ല. അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, മാമോദിസ മുങ്ങിയാലും മുങ്ങിയില്ലെങ്കിലും, മനുഷ്യനാണോ ഈ ഭൂമി ജനിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള സർവ മനുഷ്യർക്കും വേണ്ടിയുള്ള ഒരു നിത്യമായ സത്യമാണ്, ഒരു നിത്യസത്യമാണ്. മരിക്കുമ്പോൾ ഒരു വിധിയുണ്ട്, ആ വിധിയുടെ പേരാണ് തനത് വിധി, തനത് വിധി. ആ വിധിയുടെ സമയത്ത് ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്കനുസരിച്ച് ഒന്നുകിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം അപ്പോൾ തന്നെ അവരുടെ കണ്ണുകൊണ്ട് അവർക്ക് കാണാൻ പറ്റും. അതാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1022 ഗണ്ണികയിൽ പഠിപ്പിക്കുന്നത്, 10:22. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തൻ്റെ അമർത്യമായ ആത്മാവിൽ തൻ്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. അപ്പോൾ ഓരോ മനുഷ്യനും മരിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ ഒരു വിധിയുണ്ട്. ഓരോ മനുഷ്യൻ്റെയും പ്രവൃത്തികൾക്കനുസരിച്ച് ഒന്നുകിൽ അപ്പോൾ നരകം, അല്ലെങ്കിൽ അപ്പോൾ സ്വർഗം നമുക്ക് കാണാൻ പറ്റും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ന്യായവിധിയുണ്ട്, ഒരു ശിക്ഷാവിധിയുണ്ട്. ആ ന്യായവിധിയുടെ സമയത്ത്, ആ ശിക്ഷാവിധിയുടെ സമയത്ത് ഞാനും നിങ്ങളും അത്തിന് ദൈവത്തിന് ന്യായ പീഠത്തിങ്കൽ നിൽക്കേണ്ടി വരും. ഇതെന്തുകൊണ്ട് എന്ന് ചോദ്യം ഉണ്ടാവും. നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അന്ന് അവിടെ വരും. ഞാനും നിങ്ങളത് കാണും. അവ എന്നെയും നിങ്ങളെയും വിചാരണ ചെയ്യും. ഞാനൊരു ദിവസം UK ഒരു ഇംഗ്ലണ്ട് രാജ്യത്ത് പോയി സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ എതിരിട്ടു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ഈ ഇംഗ്ലീഷ് രാജ്യത്ത്, ബ്രിട്ടനിലേക്ക് വന്നത്, ഞങ്ങൾ ഈ UKയിലേക്ക് വന്നത് വിശുദ്ധനാകാൻ വന്നതൊന്നുമല്ല. ഞങ്ങളിവിടെ വന്ന് എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കണം, പിന്നെ കുറച്ച് സൊള്ളിയടിച്ച് ഇവിടേക്ക് ആകുമ്പോഴാണ് ഒക്കെ നല്ല ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ വന്നാൽ എല്ലാത്തിനും നിയമവും നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് ഇച്ചിരി സൊള്ളിയടിച്ചൊക്കെ ജീവിക്കണം, അതിനുശേഷം തിരിച്ച് വന്ന് പിന്നെ അവിടെ വന്ന് എല്ലാം ക്ലിയറായിട്ട് നന്നായിട്ട് ജീവിച്ചോളാം. ഞങ്ങൾ ഇച്ചിരി പൈസ ഉണ്ടാക്കാൻ, ഇച്ചിരി ലോകം കാണാനൊക്കെ പോകുന്നതാ. ആ കൂടുതൽ അച്ഛനെന്തിനെ ഇങ്ങോട്ട് വന്നേന്ന് ആ ചെറുപ്പക്കാർക്ക് പ്രകോപനം. ഞങ്ങൾ അവിടെ നിന്ന് ധ്യാനമൊന്നും ഇല്ലാത്ത രാജ്യം നോക്കി വന്നതാണ്, പിന്നാലെ അച്ഛനും വന്ന് ഇവിടെ ധ്യാനമൊക്കെ നടത്തുന്നത് എന്തിനാച്ചാന്നൊരു ചോദ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ ആ സന്തോഷം നശിപ്പിക്കാൻ വേണ്ടി വന്നതല്ല, ഞാൻ നിങ്ങൾക്ക് നിത്യമായ സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങളീ പറയണ്ടല്ലോ, നിങ്ങളിവിടെ സൊള്ളിയടിച്ച് പണമൊക്കെ ഉണ്ടാക്കി അതിനുശേഷം നാട്ടിൽ വന്നൊരു വീട് വെച്ച് കുറച്ച് പറമ്പ് വാങ്ങി പിന്നെ നല്ല വിശ്വസിച്ചു നയിച്ചോളാന്ന്. അപ്പം അങ്ങനെ നയിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഇവിടെ വെച്ച് തട്ടിപ്പോയി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു.
അപ്പോൾ ആ ചെറുപ്പക്കാർ പറയുകയാണ്, അങ്ങനെ തട്ടിപ്പോവുകയാണെങ്കിൽ ഒരു കുറുക്കു വഴി ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് കുറുക്കു വഴി എന്ന് ചോദിച്ചു. അപ്പോൾ പറയുകയാണ്, അച്ഛാ ഞങ്ങൾ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ്, നാട്ടിൽ വന്ന് ധ്യാനം കൂടിയിൽ വിശുദ്ധനാകുന്നതിന് മുമ്പ് എന്തെങ്കിലും കാരണത്താൽ പെട്ടെന്ന് ഇവിടെ വെച്ച് മരിച്ചു പോയാൽ ഞങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പം ആ സ്വർഗസ്ഥനായ പിതാവ് വിധിച്ച് നരകത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടി ഇങ്ങനെ സ്വർഗസ്ഥനായ പിതാവ് നിൽക്കുന്ന സമയത്ത് ഞങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ നേരെ ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ കാൽക്കലേക്ക് വീണ് ഒറ്റപ്പെടുത്ത പിടിക്കുന്നു. എന്നിട്ട് സ്വർഗസ്ഥനായ പിതാവിനോട് പറയും, സോറി, ബുദ്ധി ബോധമില്ലാതെ ചിന്ത വിവേകമില്ലാതെ പല തെറ്റുകളും ചെയ്തു പോയി, ചെറുപ്പത്തിൻ്റെ ചോരത്തളപ്പ് ചെയ്തതാ, അറിയാതെ പറ്റിയതാണേ, ഇതുവരെയുള്ള എല്ലാം മാപ്പാക്കണം, ഇവിടുന്ന് അങ്ങോട്ട് നന്നായിട്ട് ജീവിച്ചോളാം എന്ന് പറയും. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയാണ്, അപ്പോൾ ദൈവം അത് ക്ഷമിക്കും. അച്ഛന് സംശയമുണ്ടോ എന്ന് എന്നോട് ചോദിച്ച്, ഞാൻ പറഞ്ഞു, ചെറുപ്പക്കാരൻ എനിക്ക് കുറച്ച് സംശയമില്ലാതില്ല, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്കൊരു ലീഡറുണ്ട്, അച്ഛനറിയാവോ, അതാണ് കുരിശിൻ്റെ വലതുവശത്ത് കിടന്ന കള്ളൻ, ഞങ്ങൾ ആ ലീഡറിൻ്റെ കീഴിലുള്ളവരാന്ന് പറഞ്ഞു. അച്ഛനിങ്ങനെയൊക്കെ നടന്നു ചെറുപ്പം തൊട്ട് തന്നെ, ഒന്നും അനുമതിക്കാനെ ഒന്നുമില്ലാതെ ഇങ്ങനെ ചക്രശ്വാസം വലിച്ച് നടന്നിട്ട് അവസാനം അച്ഛനവിടെ കിടക്കുമെന്ന് ആർക്കറിയാം, ഞങ്ങളെങ്ങനെയെങ്കിലും കള്ളി വള്ളിപ്പിടിച്ച് സ്വർഗത്തിൽ കയറിക്കോളാം എന്ന് പറഞ്ഞു. എനിക്ക് വലിയ കൺഫ്യൂഷനായി, നമ്മൾ ഉപവാസവും ചക്രശ്വാസവും പ്രാർത്ഥനയൊക്കെ വലിച്ചിങ്ങനെ എണ്ണം കെട്ടുകയായിട്ട് ഇങ്ങനെ നടക്കുക, കർത്താവേ കർത്താവെന്ന് വിളിച്ച്, എന്നിട്ട് നമ്മൾ നരകത്തിൽ കിടക്കുക, യുവമാരെല്ലാം കൂടെ മുകളിൽ കയറിയിരിക്കുക, താഴത്തേക്ക് നോക്കുക. ഞാൻ കർത്താവിനോട് അന്ന് രാത്രി പറഞ്ഞു, കർത്താവേ എന്തെങ്കിലും സെറ്റിങ്സ് ഉണ്ടെങ്കിൽ അറിയിക്കണം, നമ്മൾ വചനം പ്രസംഗിച്ച് എല്ലാവരെയും ബുദ്ധിമുട്ടിലാക്കേണ്ട കാര്യമില്ല, നമ്മൾ നമ്മുടെ ജനങ്ങളോട് പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാക്കുന്നവരാ കുറുക്കു വഴി മലയാളികൾ, അതുകൊണ്ട് മലയാളികളോട് ആ കുറുക്കു വഴി എന്ന് പറഞ്ഞു കൊടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ് എങ്ങനെയാണ്, മരിക്കുന്നത് വരെ ഓക്കെ, ദൈവത്തെ കണ്ടിട്ട് പിതാവേ ക്ഷമിക്കണം തെറ്റുപറ്റിപ്പോയെന്ന് പറയാൻ മരിക്കുന്നത് വരെ ഒരു മനുഷ്യന് ആയിരക്കണക്കിന് അവസരങ്ങൾ ദൈവം തരും, എന്നാൽ മരണത്തോടു കൂടെ ആ അവസരങ്ങൾ അവസാനിക്കും. അവിടുന്ന് അങ്ങോട്ട് ഒരു മനുഷ്യനും കരയാൻ പറ്റുകയും തൻ്റെ പാപത്തെ ഓർത്ത് അനുതപിച്ച് പൊട്ടിക്കരഞ്ഞ് ദൈവമേ എന്നോടൊന്ന് ക്ഷമിക്കണമേ എന്ന് അനുതപിച്ച് കരയാൻ ഒരു മനുഷ്യനും മരണശേഷം അവസരം ലഭിക്കുകയില്ല. പിന്നെ വേറൊരു കാര്യം സംഭവിക്കും, എന്താണെന്നറിയോ, നമ്മൾ മരിച്ച് അങ്ങനെ സ്വർഗത്തിലേക്ക് ചെന്നിട്ട് എവിടെയാണ് ഈ സ്വർഗസ്ഥനായ പിതാവ്, ആ പിതാവിനെ കണ്ടിട്ടൊന്ന് കരയണം എന്ന് വിചാരിച്ച് ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നോക്കി നോക്കി നടക്കും, എവിടെയാ സ്വർഗസ്ഥനായ പിതാവ്, എന്ന് അങ്ങനെ നോക്കി നടക്കുന്ന സമയത്ത് പൊടുന്നനെ ചോരച്ച കണ്ണുള്ള ഒരാൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, നീണ്ടു കൂർത്ത പല്ലുകൾ, നഖത്തിൻ്റെ ഒക്കെ നിങ്ങൾ ഒരാളെ കുത്തി ഇങ്ങനെ എടുക്കാൻ പറ്റിയ നഖങ്ങൾ, ഭീകരരൂപിയായ ഒരു മഹാരാക്ഷസൻ പ്രത്യക്ഷപ്പെടും. പ്രത്യക്ഷപ്പെട്ടത് തൊള്ളയിലേക്കിന് പിടിച്ചിട്ട് പൊക്കി നിർത്തിട്ട് ചോദിക്കും, നാലിടി ആദ്യം തരും, എന്നിട്ട് ചോദിക്കും, നീ നീ എന്താ അന്വേഷിക്കണം എന്ന് ചോദിക്കും. ഉടനെ നമ്മൾ പറയും, ഇതാണ് സ്വർഗസ്ഥനായ പിതാവ്, ഇവിടെയാണ് ഞാൻ കരയാൻ ഉദ്ദേശിച്ച് വന്നതാണ്, ഇവിടെയാണ് കരയട്ടെന്ന് ചോദിക്കും. അവ നാല് പെടെ രണ്ടിടിയും രണ്ട് ചവിട്ടും തന്നെ പറയും, ഇന്നിപ്പം ഞാൻ കരയിപ്പിക്കാന്ന് പറഞ്ഞിട്ട് പടപടയെന്ന് പറഞ്ഞ് അടി ആരംഭിക്കും. ആരാധിക്കാത്, ഉറക്കെ പറയൂ കുട്ടികളെ, ഉറക്കെ പറയൂ, ആരാധിക്കാത്. സോറി, സാത്താൻ ഇത്രയും വൃത്തികെട്ടവനായിട്ട് കണക്കാക്കരുത്. സാത്താൻ സാധാരണ നല്ല സുന്ദരിയുടെ രൂപത്തിലേ വരുള്ളൂ, അല്ലെങ്കിൽ സുന്ദരനായിട്ടേ വരുള്ളൂ, അവന് ഈ വൃത്തികെട്ട രൂപങ്ങൾ സാത്താൻ ഇഷ്ടമല്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ആരായിരിക്കും അത്? പത്രോസിലിയോ? ഞാൻ നിങ്ങളെ കൊണ്ട് തോറ്റ്. പത്രോസിലിയൊക്കെ നല്ല ഡീസൻറ്റ് പാർട്ടിയാണ്, അവൻ ഇങ്ങനൊന്നും വരില്ല. പ്രൈസ് ദ ലോർഡ്. ആരായിരിക്കും അത്? അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 4:20. ബുക്ക് ഓഫ് വിസ്ഡം 4:20. ആ വചനം നമുക്ക് ഉറക്കെ വായിക്കാം. ജ്ഞാനം 4:20. ഒരുമിച്ച് വായിക്കൂ. തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായി ഓടിയെത്തും, അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ മുഖത്തു നോക്കി കുറ്റപ്പെടുത്തും. സ്വർഗസ്ഥനായ പിതാവാണോ അപ്പൊ കുറ്റപ്പെടുത്തിയത്? ഈ ഇങ്ങനെ ഭീകരരൂപിയായി
വന്ന് നമ്മുടെ തൊള്ളയ്ക്ക് ഇങ്ങോട്ട് പിടിച്ചിട്ട് നമ്മുടെ തൊണ്ടിന് ഇങ്ങോട്ട് പിടിച്ചിട്ട് നമ്മുടെ ചെറുക്ക് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഓരോന്നോരോന്ന് ചോദിക്കും, നീ ഇങ്ങനൊക്കെ ചെയ്തിട്ട് നീ തോന്നിയതും കാണിച്ച് നീ ആ ഫോർട്ട് കൊച്ചി കൊണ്ട് നശിപ്പിച്ചിട്ട് നീ കരയാൻ വേണ്ടി വന്നിരിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് അക്യൂസ് ചെയ്യും. അക്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞെന്താ? കുറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തും. ആരാ കുറ്റപ്പെടുത്തുന്നത്? നമ്മുടെ തന്നെ പാപപ്രവൃത്തികൾ അത്യുന്ന ദൈവത്തിൻ്റെ ന്യായപീഠത്തിങ്കൽ നിന്ന് നമ്മളെ കുറ്റപ്പെടുത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിവിടെ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഒരു കോപ്പി അപ്പോൾ തന്നെ അത്യുന്നത ദൈവത്തിൻ്റെ ന്യായപീഠത്തിങ്കലേക്ക് ചെന്ന് അവിടെ നിലയുറപ്പിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളവിടെ എത്തും എന്ന് പാപത്തിനറിയാം. നമ്മളവിടെ എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തെ ന്യായം വിധിക്കാൻ ന്യായപീഠത്തിങ്കൽ നമ്മുടെ പാപപ്രവൃത്തികൾ നമ്മുടെ ദുഷ്കൃത്യങ്ങൾ അവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. സഭാപ്രസംഗന്റെ പുസ്തകം 12:14 ബുക്ക് ഓഫ് എക്ലേസിയാസ്റ്റസ് ചാപ്റ്റർ 12:14 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരും. ഇതെന്തുകൊണ്ട് എന്ന് ചോദ്യമുണ്ടാകും. നല്ലതോ ചീത്തയോ ആയ ഏതു നിഗൂഢ പ്രവൃത്തിയും. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ ചുറ്റുമുള്ളവർ അറിയുന്നില്ല നമ്മുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. ഇന്ന് നമ്മുടെ വികാരിച്ചത് അറിയുന്നില്ല. ഇന്ന് നമ്മുടെ ബിഷപ്പ് അത് അറിയുന്നില്ല. ഇന്ന് നമ്മുടെ മാതാപിതാക്കന്മാർ അറിയുന്നില്ല. ഞാനും എൻ്റെ ഏതാനും കൂട്ടുകാരും മാത്രമേ അത് അറിയുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മാത്രം അറിയുന്ന ചില പാപപ്രവൃത്തികളുണ്ട്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നല്ലതോ ചീത്തയോ ആയ ഏതു നിഗൂഢ പ്രവൃത്തിയും ദൈവം ന്യായ പീഠത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരും. ഇതെന്തുകൊണ്ട് എന്ന് ചോദ്യമുണ്ടാവും. ആ സമയത്ത് എനിക്ക് വേണ്ടി എൻ്റെ അപ്പന്, എനിക്ക് വേണ്ടി എൻ്റെ അമ്മയ്ക്ക്, എനിക്ക് വേണ്ടി എൻ്റെ വികാരിയച്ഛന്, എനിക്ക് വേണ്ടി എൻ്റെ സ്നേഹിതന് വന്ന് അയ്യോ ദൈവമേ പാവാണേ, ആ വട്ടായലത്തിൻ പാവം, അട്ടപ്പാടി കൂടെ ഒരുപാട് കഷ്ടപ്പെട്ടതാ, ക്ഷമിക്കുക കർത്താവേ എന്നൊന്നും പറയാൻ ആർക്കും അനുവാദമില്ല. എനിക്ക് വേണ്ടി ഞാൻ മാത്രം നിൽക്കുന്ന സ്ഥലമാണ് അത്യുന്നത ദൈവത്തിൻ്റെ ന്യായപീഠം. അവിടെ എനിക്ക് വേണ്ടി എൻ്റെ ഭർത്താവിന് വരാൻ പറ്റില്ല. അവിടെ എനിക്ക് വേണ്ടി എൻ്റെ ഭാര്യയ്ക്ക് വരാൻ പറ്റില്ല. അവിടെ എനിക്ക് വേണ്ടി എൻ്റെ വികാരിച്ചിന് വരാൻ പറ്റില്ല. അവിടെ എനിക്ക് വേണ്ടി എൻ്റെ മക്കൾക്ക് വരാൻ പറ്റില്ല. എനിക്ക് വേണ്ടി ഞാൻ തന്നെ നിന്ന് എൻ്റെ സർവപ്രവൃത്തികളുടെയും ന്യായം ബോധിപ്പിക്കേണ്ടി വരും. ഇതെന്തുകൊണ്ട് ചെയ്തു? ഇതെന്തിനു ചെയ്തു? എന്നെ കുറ്റപ്പെടുത്തുകയും എന്നെ അക്യൂസ് ചെയ്യുകയും ചെയ്യുന്ന പാപപ്രവൃത്തികളുടെ നടുവിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇതിനോരോന്നിനോരോന്നിന് ന്യായം ബോധിപ്പിക്കേണ്ടി വരും. ഉറക്കെ പറയാം, ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഗവൺമെൻറ് അംഗീകരിച്ചു, ഇവിടെ നാട്ടുകാർ അംഗീകരിച്ചു, ഇവിടെ മാതാപിതാക്കൾ അംഗീകരിച്ചു, ഇവിടെ പോലീസ് കേസെടുത്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്ത പാപങ്ങൾ പുണ്യമായി മാറി എന്ന് വിചാരിക്കരുത്. അത്തിന് ദൈവത്തിന് ന്യായപീഠത്തെങ്കൽ ആ പാപം അവിടെ എന്നെയും നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. മരിക്കുന്നതിന് മുമ്പ് കുമ്പസാരിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അവൻ ഭാഗ്യവാൻ. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ പ്രവൃത്തികളെ മായ്ച്ചു കളയാൻ ശക്തിയുള്ള ഏക പ്രവൃത്തി കുമ്പസാരം മാത്രമാകുന്നു. യേശു ക്രിസ്തുവിനെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ കുമ്പസാരക്കൂട്ടിൽ നാം ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ഹൃദയം നുറങ്ങി കണ്ണീരോടെ ഏറ്റുപറയുന്ന പാപങ്ങൾ അവിടെ വെച്ച് കർത്താവ് കഴുകിക്കളയും. മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല കുമ്പസാരം നടത്താൻ ഭാഗ്യം കിട്ടുന്നവൻ മഹാഭാഗ്യവാൻ എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ന്യായപീഠത്തിൽ നിന്ന് ന്യായവിധി ഗംഭീരമായി നടക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ചില ഭാഗത്ത് നിന്ന് ചില മലയാളികൾ അവിടെ എത്തും. ആ മലയാളികൾ എന്ത് പറയുന്നറിയോ? അവരിവിടെ 18 കഴിഞ്ഞെത്തിയവരാണ്. അവര് അവിടെ നിൽക്കുന്ന സമയത്ത് അവര് പറയും, അയ്യോ ഇതൊക്കെ ഞാൻ ചെയ്തതാന്ന് ആര് പറഞ്ഞ്? ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യോ? ചേച്ചേ മോശം വൃത്തികെട്ട ഭാവങ്ങള്, ഈ വൃത്തികളൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ എല്ലാവരുടെ മുമ്പിൽ നല്ല കണ്ണിലുണ്ണി, നല്ല നീറ്റ് മനുഷ്യൻ. എല്ലാവരും എന്നെക്കുറിച്ച് പറഞ്ഞ എന്താണെന്നറിയോ? ഇതേപോലെ നല്ലൊരാൾ ഫോർട്ട് കൊച്ചി ഇല്ലെന്നാ, അത്രയും നല്ല മനുഷ്യനാ ഞാൻ.
ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യോ? ഇത് ഞാൻ ചെയ്തെന്നല്ല കേട്ടോ, ഇത് ഒരു പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ വീടിനടുത്ത് വേറൊരു വാറുണ്ണി താമസിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് വാറുണ്ണി എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, വേറൊരു വാറുണ്ണി, ഇവിടെ വാറുണ്ണി എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ? സോറി, നിങ്ങളല്ല ഉദ്ദേശിച്ചു കേട്ടോ, ഞാൻ ഈ വാറുണ്ണീനെ സ്പെഷ്യലായിട്ട് കൊടുത്തതാണ്. വേറൊരു വാറുണ്ണി അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷെ ആ വാറുണ്ണി ചെയ്തത് കമ്പ്യൂട്ടർ മിസ്റ്റേക്ക് വഴി എൻ്റെ പേരിലേക്ക് എൻ്ററായി പോയതാന്ന് പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ദൈവം പറയും, ഓക്കെ അങ്ങനെ പ്രശ്നമുണ്ടോ, നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് പറയും. അപ്പോൾ വേറൊരു സിസ്റ്റം വർക്കൗട്ട് ചെയ്യും. എന്താണെന്നറിയോ, ഇതാ പെട്ടെന്ന് സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു. നമ്മുടെ വാറുണ്ണി നോക്കുമ്പോൾ ഇതാ ഒരു കൂട്ടം ആളുകൾ ഇറങ്ങി വരികയാണ്. അവർ ഇന്ന് വരെ ലോകത്ത് നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ മുഖത്തോടുകൂടെ ഏറ്റവും കൂടുതൽ ശൗര്യത്തോടും ക്രൗര്യത്തോടും കൂടെ വന്ന് ഈ വാറുണ്ണിയുടെ കഴുത്തിലേക്ക് ചാടി വീണ് തൊണ്ടിന് മാറി മാറി ഇടതും വലതും അടിക്കും. അടിച്ചിട്ട് ചോദിക്കും, ഡാ വാറുണ്ണി, ഡാ തോന്നിയാസി, നീ ഭൂമി പലരെ പറ്റിച്ച് അതുപോലെ പറ്റിക്കാന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വാറുണ്ണി എന്ന് പറഞ്ഞിട്ട് തൊഴി ഇടി ആരംഭിക്കും. ആരായിരിക്കും അത്? അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 4:6 ബുക്ക് ഓഫ് വിസ്ഡം chapter 4:6. ദൈവം ന്യായവിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വേഴ്ചയുള്ള സന്താ, അവിഹിതമായ വേഴ്ച എന്ന് പറഞ്ഞാൽ എന്താ? ന്യായാനുസൃതമായ ഒരു ഭർത്താവ് ഉണ്ടായിരിക്കെ വേറൊരു ഭർത്താവ് വേറൊരു പുരുഷൻ്റെ കൂടെ പോവുക, ന്യായമായ ഒരു ഭാര്യ ഉണ്ടായിരിക്കെ വേറൊരു സ്ത്രീ വേറൊരു സ്ത്രീയുടെ കൂടെ പോവുക, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഓരോരോ തോന്നിയാസങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് ഇവിടെ ചെയ്തിട്ട് മാതാപിതാക്കന്മാർ അറിഞ്ഞിട്ടില്ല, കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നടക്കണ്ട. ഇതെല്ലാം ഇത് നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ ന്യായീകരിച്ചാലും ശരി, മരിക്കുന്ന സെക്കൻഡിൽ അത്തിന് ദൈവത്തിൻ്റെ ന്യായപീഠത്തെങ്കിൽ ഒരു മനുഷ്യൻ തൻ്റെ ഓർമ്മ വെച്ച നാളുതോടെ ചെയ്ത സകല ദുഷ്കൃത്യങ്ങളും കുംഭസാരം വഴി, കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ച് എല്ലാം പോയിട്ടുണ്ടാവും, കുംഭസാരം വഴി അനുതാപത്തോടെ പാപമോചനം സ്വീകരിക്കാത്ത സകല ദുഷ്കൃത്യങ്ങളും അത്തിന് ദൈവത്തിൻ്റെ ന്യായപീഠത്തെങ്കിലുണ്ട്. അവിടെ ഒരു ന്യായ വിചാരണയുണ്ട്. There is a throne of judgment. There is a day of judgment. ഇതെന്ത്? ഇതെന്തുകൊണ്ട്? ന്യായം ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട്. അപ്പോൾ വേറെ ചില ആളുകൾ ഒരു പുതിയ നടപടി എടുക്കും. അവരെന്താ പറയണമെന്നറിയോ? അവർ പറഞ്ഞെങ്ങനെയാണ്, അയ്യോ ഇതൊക്കെ ഇങ്ങനെയുണ്ടെന്ന് ആരറിഞ്ഞ്? എന്നോട് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. അന്ന് ആ ഫോർട്ട് കൊച്ചിയുള്ള കാലത്ത് അന്ന് വേദപാഠത്തിന് പോകാൻ പറ്റിയിട്ടില്ല. അന്ന് പണ്ട് ഫോർട്ട് കൊച്ചിയിൽ താമസിച്ച കൂട്ടത്തിൽപ്പെട്ടതാ. ഫോർട്ട് കൊച്ചിയാണോ കണ്ണമാലിയാണോ ഇവിടെ ആയിക്കോട്ടെ, നിങ്ങളുടെ വീടുള്ള സ്ഥലം. പണ്ട് അവിടെ ധ്യാനം ഉണ്ടായിരുന്നില്ല, ധ്യാനകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നില്ല, ധ്യാനിപ്പിക്കുന്നവരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതാരും ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല. ആരെങ്കിലും ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടെ നന്നായി ജീവിച്ചേനെ. ഞങ്ങളോട് ആരും പറഞ്ഞു തരാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയി എന്ന് ചില ആളുകൾ അവിടെ പറയും. കാരണം വേദപാഠവുമില്ല, ധ്യാനകേന്ദ്രവുമില്ല, അച്ഛന്മാരും ഉണ്ടായിരുന്നില്ല, അങ്ങനെ പറ്റിയതാണേ എന്ന് പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് ദൈവം പറയും, ഓക്കെ ഓക്കെ അങ്ങനെയെങ്കിൽ എനിക്കറിയാൻ ഒരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അതൊന്ന് ചോദിച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കാമെന്ന് പറയും. അറിയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അവിടെ ഈ മന്ത്രോഗം വന്ന, ഇവിടെ മന്ത്രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇല്ല. അവിടെ എന്നാ നിങ്ങളുടെ കാര്യം വിട്, കൊച്ചിയുടെ കാര്യം വിടാം, നമുക്ക് മലബാറിലെ കാര്യം എടുക്കാം, അതാണെങ്കിൽ എളുപ്പമുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സങ്കടമില്ല, മലബാറുകാരുടെ പേരിലില്ല പൊക്കോളും. ആ മലബാറിൽ നിന്നൊരു ചേട്ടനാണെന്ന് വിചാരിക്കുക. അപ്പോൾ കർത്താവ് ചോദിക്കും, ആ മലബാറിലേ, ആ മലബാറിൽ ഈ നല്ല പാല് കിടന്ന റബ്ബറ്, അതിനെക്കുറിച്ച് വല്ല അറിവുണ്ടോയെന്ന് ചോദിക്കും. ഈ ചേട്ടൻ പണ്ട് കാലത്ത് കുടിയേറിയതാണ്, ഈ റബ്ബറെന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ഉസ്താദാണ്. അപ്പം അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു, ആ റബ്ബറിൻ്റെ കാര്യമാണെങ്കിൽ എല്ലാം എനിക്കറിയാം, ഏറ്റവും പാല് കുടിയത്, അതുകൊണ്ട് 105 എന്ന് പറഞ്ഞ ഇനം കൊണ്ടെന്ന് ആദ്യകാലത്ത് മലബാറിൽ അതെല്ലാം നിറച്ചു എന്ന് പറയും. ദൈവം പറയും, സാരമില്ല സാരമില്ല, റബ്ബറിൻ്റെ കാര്യം അത് പോട്ടെ, വിലയില്ലാതെ അത് കഷ്ടപ്പെടുകയാണ് അത് പോട്ടെ, അത് വിട്ടേക്ക്. ആ കുരുമുളക്, ഏറ്റവും കൂടുതൽ നല്ല കൂടുതൽ കായ്ക്കുന്ന കുരുമുളക് ചെടി ഏതാണെന്ന് അറിയാറെന്നു ചോദിക്കും.
മലബാറിലെ കുരുമുളക് വിദഗ്ധനാണ്, അതുകൊണ്ട് നന്നായിട്ട് അറിയാം. ചേട്ടൻ പറയാ, അതുകൊണ്ട് 500 കൊണ്ടുവന്ന് മലബാറിലെ മലപ്രദേശങ്ങളിൽ നിറച്ച ഒരു ചേട്ടനാന്ന് പറയും. ദൈവം പറഞ്ഞ സാറല്ല വിട്ടേക്ക്, ഞാൻ വേറൊരു സംശയം ചോദിക്കാന്ന് പറയും. അവിടെ ആ യു കെയിൽ ലണ്ടനിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു നേഴ്സിൻ്റെ പോസ്റ്റ് ഒഴിവുണ്ടായിരുന്നു. മണത്ത് മണത്ത് അത് പോയി കണ്ടുപിടിച്ച് മകൾക്ക് അവിടെ ജോലി വാങ്ങിച്ചു കൊടുത്തല്ലോ. അപ്പോൾ ഈ ചേട്ടൻ്റെ മകളിനെ ജോലിക്ക് വേണ്ടി ചേട്ടൻ അധ്വാനിച്ച് പെട്ടെന്ന് തന്നെ അവിടെ ഫസ്റ്റ് ബാച്ച് തന്നെ ലണ്ടനിൽ എത്തിച്ച കൂട്ടത്തിൽ പെട്ട ചേട്ടനാണ്. ചേട്ടൻ അതിനകത്ത് മിടുക്കനാണ്. ചേട്ടൻ പറയാതെ ശരിയാ ശരിയാ, എൻ്റെ മകൾ വഴി ധാരാളം സമ്പത്ത് കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട്. ദൈവം പറയാം, എല്ലാം വിട്ടേക്ക്. ആ ചൊവ്വാഗ്രഹത്തിൽ ഒരു പാറ കഷ്ണത്തിനുള്ളിൽ 2 തുള്ളി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. മണത്ത് മണത്ത് അത് പോയി കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കടന്നല്ലോ. ദൈവം പറയും, ഇതൊക്കെ അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് എന്നെ അറിയാൻ നീ വൈകിപ്പോയി. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 13:8, ബുക്ക് ഓഫ് വിസ്ഡം chapter 13:8. അവിടെ വചനം വായിക്കുന്ന എങ്ങനെയാണ്? ജ്ഞാനം 13:8-9 വാക്യങ്ങൾ. എങ്കിലും അവർക്ക് ന്യായീകരണം ഇല്ല. ഈ ലോകത്തെ ആരാഞ്ഞ് ഇത്രമാത്രം അറിയാൻ കഴിഞ്ഞെങ്കിൽ ഇവയുടെ എല്ലാം ഉടയവനായ എന്നെ കണ്ടെത്താൻ നീ വൈകിയത് എന്തുകൊണ്ട്? ഈ ലോകത്ത് അവനവൻ ആവശ്യമുള്ള കാര്യങ്ങൾ, അവനവൻ ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങൾ, അത് മൊബൈൽ ഫോണായാലും അത് കടലിലെ മീനെക്കുറിച്ചാണെങ്കിലും ചെമ്മീനെക്കുറിച്ചാണെങ്കിലും അത് മന്ത്രോഗത്തെക്കുറിച്ചാണെങ്കിലും ഡെങ്കിപ്പനിനെക്കുറിച്ചാണെങ്കിലും പന്നിപ്പനിനെക്കുറിച്ചാണെങ്കിലും എബോള രോഗത്തെക്കുറിച്ചാണെങ്കിലും അവനവന് താല്പര്യമുള്ളതെല്ലാം അറിയാനും കേൾക്കാനും ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു, മിടുക്കുണ്ടായിരുന്നു. വചനത്തിൽ തോന്നിക്കുകയാണ്, എങ്കിലും അവർക്ക് ന്യായീകരണമില്ല. ഈ ലോകത്തെ ആരാഞ്ഞ് ഇത്രമാത്രം അറിയാൻ കഴിഞ്ഞെങ്കിൽ ഇതിൻ്റെ എല്ലാം ഉടയവനായ എന്നെ കണ്ടെത്താൻ നീ വൈകിയത് എന്തുകൊണ്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിഞ്ഞില്ല കേട്ടില്ല എന്നുള്ളത് ആർക്കും ഒരു ന്യായീകരണമാവില്ല. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു നോ അവർ ഗോഡ്. ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ ആരാധിച്ച്, വിശുദ്ധ ജീവൻ നയിച്ച് സ്വർഗത്തിലേക്ക് എത്താൻ യോഗ്യമായ നിത്യത ഉറപ്പാക്കി മുന്നോട്ട് പോവുക എന്നുള്ളത് ഓരോ കുട്ടിയുടെയും ഓരോ യുവാവിൻ്റെയും ഓരോ യുവതിയുടെയും ഓരോ കുടുംബത്തിൻ്റെയും ഓരോ ദേശത്തിൻ്റെയും കടമയാണത്. ആ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് ഈ കണ്ണമാലി കൺവെൻഷൻ ദൈവം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ലേവ്യരുടെ പുസ്തകം 5:17 തിരുലിഖിതം, ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് chapter 5:17. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് ലംഘിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ തന്നെയും കുറ്റക്കാരനാണ്, അവൻ തൻ്റെ തെറ്റിൻ്റെ ഉത്തരവാദിത്തം ചുമന്നേ മതിയാവും. എഴുന്നേറ്റ് നിൽക്കാം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എല്ലാവരും എഴുന്നേറ്റോ. ഓൾ സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. കാലും മറിച്ചതാലും സാരമില്ല, നരകത്തിൽ കടക്കണില്ല, എത്രയോ ഭേദമാണത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1022 കിണ്ണികയിൽ പഠിപ്പിക്കുകയാണ്, ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തൻ്റെ അമർത്യമായ ആത്മാവിൽ ശാശ്വതമായി പ്രതിഫലം സ്വീകരിക്കുന്നു. 1021 കെണ്ണികയിൽ പഠിപ്പിക്കുന്ന പ്രകാരമാണ്, ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ് ഉടനെ തന്നെ തൻ്റെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി വിധിക്കപ്പെടും. ഹല്ലേലൂയ. ഓരോ വ്യക്തിയും തൻ്റെ മരണ നിമിഷത്തിൽ തന്നെ ഈ ഭൂമിയിലുള്ള അവനവൻ്റെ പ്രവൃത്തികൾക്ക് അനുസൃതമായി വിധിക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ന്യായവിധിയുണ്ട്. മരിക്കുന്ന സമയത്ത് തന്നെ ഒരു വിധിയുണ്ട്. ആ വിധിയുടെ പേരാണ് തനത് വിധി. ആ വാക്കെന്ന് ഉറക്കെ പറ, തനത് വിധി. ഇനി പൊതുവിധി അല്ലെങ്കിൽ അന്ത്യവിധിയുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ഒരു ദിവസം കേൾക്കുന്നതാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ കൈകളിൽ നിന്ന് കൂപ്പി പിടിക്കാം. പിതാവായ ദൈവം ഇന്ന് ഓരോരുത്തരെയും തൊട്ട് വിളിക്കുകയാണ്. മകനെ, നീ യേശുവിങ്കിലേക്ക് വരിക. മകളെ,
നീ യേശുവിങ്കിലേക്ക് വരിക. യുവാവേ, യുവതി, കുഞ്ഞേ, നിൻ്റെ ജീവിതം ചെറുതാണെങ്കിലും നീ 10 വയസ്സേ പ്രായമുള്ളെങ്കിലും നിനക്ക് തിരിച്ചറിവായിട്ടുണ്ട്. കാര്യം കേട്ടാൽ നിനക്ക് മനസ്സിലാവും. നീ തീരെ കുഞ്ഞുപിള്ളയല്ല. ദൈവത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും ഒരു കഴിവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നിട്ടുണ്ട്. കുഞ്ഞേ, നീ കൈകൾ കൂപ്പി കണ്ണടച്ച് നിൽക്കുക. ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രവൃത്തിയാണ് തൻ്റെ ജീവിതകാലത്ത് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ഒരു മനുഷ്യൻ്റെ സകല പാപങ്ങളും കഴുകപ്പെടുന്നത് വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ ഇതെല്ലാവർക്കും ഉള്ളതാണ്. മരണവും വിധിയും സ്വർഗവും നരകവും വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അന്ന് ഞെട്ടലോടെ ഈ കാര്യം തിരിച്ചറിയും. അതിനു മുമ്പ് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ യേശുവിനെ കുറിച്ച് കേട്ട് തൻ്റെ പാപത്തെക്കുറിച്ച് അനുദപിച്ച് ഹൃദയത്തിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ അവന് ന്യായവിധിയില്ല. അവന് സ്വർഗത്തിൽ നിത്യജീവനുണ്ട്, അവന് നിത്യതയുണ്ട്. ഈ നിമിഷം പിതാവായ ദൈവം തൊട്ടു വിളിക്കുകയാണ്, മകനെ നീ യേശുവിങ്കിലേക്ക് വരിക, മകളെ നീ യേശുവിങ്കിലേക്ക് വരിക. ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ ദൈവഭയമില്ലാതെ ഇടം വലം തിരിച്ചറിവില്ലാതെ എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് നടക്കുന്ന മകനെ എന്ന് പറഞ്ഞ് നടക്കുന്ന മകളെ ഈ രാത്രി ദൈവം വിളിക്കുകയാണ്. ഇതിനെല്ലാം ന്യായം ബോധിപ്പിക്കാൻ ഒരു ദിവസം നിന്നെ വിളിക്കുമ്പോൾ ഇന്ന് ചെയ്യുന്ന ഇന്ന് ചെയ്യാതെ പോയതിൽ ഇന്ന് ചെയ്യുന്നതിൻ്റെയുമായ ഗൗരവം ഗുരുതരാവസ്ഥ അന്നാണ് നീ തിരിച്ചറിയാൻ പോണത്. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. മനുഷ്യരിൽ ദൈവഭയമില്ല, ഭൂവിൽ മനുഷ്യർക്ക് സമാധാനമില്ല. മനുഷ്യരിൽ ദൈവഭയമില്ല, ഭൂവിൽ മനുഷ്യർക്ക് സമാധാനമില്ല. മനുഷ്യരിൽ ദൈവം തന്നെ കോപം വരാൻ കാലമായി നോക്കുന്നി. മനുഷ്യരിൽ ദൈവം തന്റെ കോപം വരാൻ കാലമായി നോർത്തു വന്നി. യോഹന്നാന്റെ 1 ലേഖനത്തിൽ 5:12 ദൈവപുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു, ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല. 2 കാര്യങ്ങളും നന്നായിട്ട് ഉയർത്തി ഈ നിമിഷം എല്ലാ ദൈവമക്കളും
യേശുവിന്റെ നാമത്തെ ഉറക്കെ വിളിക്കുകയാണ്. യേശുവേ, 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 എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, എൻ്റെ കണ്ണുനീരിലേക്ക് വരണമേ, കഴക ദോഷങ്ങളിലേക്ക് വരണമേ, ദുസ്വഭാവങ്ങളിലേക്ക് വരണമേ. കൈകൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ. പാപമാർഗങ്ങളും തകർച്ചകളും തർക്കദോഷങ്ങളും ദുശീലങ്ങളും പൈശാചിക സ്വഭാവങ്ങളും എല്ലാം വെറുത്തുപേക്ഷിച്ച് ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിച്ച് ഹൃദയം യേശുവിനെ സമർപ്പിച്ച് കൈകൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ. ഉറക്കെ പറയാ, ഹല്ലേലൂയ്യ.